അബ്ദുറഹ്മാൻ ഔഫ് അൻഹു അബ്ദുറഹ്മാൻഹു അഷറത്തു അള്ളാഹുവിൻ്റെ ഹബീബ് വാഗ്ദാനം ചെയ്ത പത്ത് മഹത്തുക്കളായ സുഹാബികളിൽ ഒരാൾ അബ്ദുറഹ്മാൻ ഔഫ് അൻഹു എഴുന്നൂറ് ഒട്ടകപ്പുറത്ത് ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളുമായി മദീനയിലേക്ക് വന്നിരിക്കുകയാണ് മദീനയിലെ റീറ്റെയിൽ കച്ചവടക്കാണ് ഹോൾസെയിൽ ബിസിനസ് ചെയ്യുന്ന അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻബിൻ അഹ് റദി അള്ളാഹൻഹു അതുപോലെ റഹ്മാൻബിൻ അഫ്ഫാൻ അദി അള്ളാഹൻഹു അവരൊക്കെ അവിടുത്തെ ഹോൾസെയിൽ ബിസിനസ്സുകാരാണ് റീറ്റെയിലുകാര് അവിടെ വരും അവർ വാങ്ങിക്കുന്നത് ഇവരിൽ നിന്നാണ് മഹാന്മാരായ സൊഹാബികളിൽ നിന്ന് നല്ല മനുഷ്യന്മാരുടെ കൈകളിൽ ഹലാലായ സമ്പാദ്യമുണ്ടാകുന്നത് നല്ലതാണ് ഉമ്മത്തിന് അവർക്ക് എല്ലാവർക്കും ഒരു ദൃഹം വിലയുള്ള സാധനത്തിന് നിങ്ങൾ എത്രയാണ് എനിക്ക് ലാഭം തരിക എന്ന് റീറ്റെയിൽ കച്ചവടക്കാരോട് അബ്ദുറഹ്മാൻ ബിൻ അഫുറീ അള്ളാഹുഹു എന്ന ഹോൾസെയിൽ ബിസിനസ് ചെയ്യുന്ന മഹാനായ സുഹാബി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു ദൃഹമിന് ഒന്ന് ഏറെയായിട്ട് തരാം എന്ന് പറഞ്ഞാൽ പത്ത് ദൃഹമിൻ്റെ സാധനം ഞങ്ങൾ ഇരുപതിനെടുക്കാം ഇരുപതിൻ്റേത് നാൽപ്പതിനെടുക്കാം വജത്തു മൻസാദനി അതിനേക്കാളും കൂടുതൽ എനിക്ക് തരാൻ കഴിയുന്ന ആൾ ഇവിടെയുണ്ട് പറഞ്ഞ ദർഹമേ ഒരു ദർഹം ഞങ്ങൾ രണ്ട് ദർഹമിനു വാങ്ങിക്കാം എന്ന് കച്ചവടക്കാരൊക്കെ പറഞ്ഞു വചത്തുമൻസാദനെ അതിലും ഏറെ തരാൻ ആളുണ്ട് മൂന്നിനെടുക്കാന്ന് പറഞ്ഞു ഒരു ദൃഹം ഹോൾസെയിൽ വാങ്ങിക്കുന്നത് ഞങ്ങൾ റീറ്റെയിലുകാർ നിങ്ങൾക്ക് മൂന്ന് ദൃഹം ഏറെ തരാം ഏറെ തരാൻ ആളുണ്ടല്ലോ ഞങ്ങൾ മദീനയിലെ കച്ചവടക്കാരാണ് على ما زدناك احد. ورألم جنغل إيبرين ذينك قالوا ننقل كيرة تريجيل لا والذي نفسي بيده لا والذي نفسي بيده قد زادني رب العالمين إلى سبعمائة ضعف إلى أضعاف كثيرة എന്റെ ശരീരം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവനായ അള്ളാഹുവിനെ തന്നെയാണ് സത്യം ഒരു ദൃഹമിന് എഴുനൂറും അതിലേറെയും തരാൻ തരാനാളുണ്ടിവിടെ في كل سنبلة مئة حبة والله يضاعف لمن يشاء والله واسع عليم سورة البقرة يعني إذن والنامة آية مثل الذين ينفقون أموالهم في سبيل الله അള്ളാഹുവിൻ്റെ വഴിയിൽ ചെലവഴിക്കുന്ന ആളുകളുടെ ഉദാഹരണം വഴി അള്ളാഹുവിൻ്റെതാകണം എന്നതാണ് അവിടെ ഷർത്ത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം വേറൊന്നും ലക്ഷ്യമാക്കരുത് അതൊരു ധാന്യമണി പോലെയാണ് ഏഴ് കതിരുകളായി വളരുന്ന ഒരു വിത്തുപോലെ ഓരോ ഓരോ കതിരിലും നൂറ് വീതം ധാന്യമണികൾ ഉണ്ടാകുന്നു അങ്ങനത്തെ ഒരു ധാന്യമണി പോലെ അള്ളാഹു ആർക്കൊക്കെയാണോ കൂട്ടിക്കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അവർക്കെല്ലാം അല്ലാഹു നിരുപാധികം വർദ്ധിപ്പിച്ചു കൊടുക്കും പ്രതിഫലം എഴുന്നൂറിൽ ആക്കത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ഇത് അതിലും അതിലും ഒരുപാട് അല്ലാഹു നൽകാൻ കഴിയുന്നവനാണ് മനുഷ്യ മനസ്സുകളിൽ കിടക്കുന്ന നെയ്യത്തുകൾ അറിയുന്നവനാണ് അല്ലാഹു

എഴുന്നൂറ് ഒട്ടകപ്പുറത്ത് വന്ന സാധനങ്ങൾ എഴുനൂറ് ട്രക്കുകൾ എന്ന് നമുക്ക് ചിന്തിക്കാം ഇത് മുഴുവനും മദീനയിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ് ആ പറഞ്ഞ വാക്ക് അള്ളാഹുഹു അന്ന് രാവിലെ തന്നെ എഴുനൂറ് ഒട്ടകങ്ങൾക്ക് മീത സിറിയയിൽ നിന്ന് അന്ന് സിറിയ ഷാം എന്ന് പറയുന്നത് ഫലസ്തീനെയാണ് ജറുസലേമിൽ നിന്ന് കൊണ്ടുവന്ന ദിമഷ്കിൽ നിന്ന് കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും ആ ഒരു രാവിലെ തന്നെ മദീനക്കാരുടെ പാവപ്പെട്ടവരുടെ എല്ലാ വീടുകളിലും എത്തിച്ചു കൊടുത്തപ്പോൾ സ്വർഗത്തിൻ്റെ മനോഹരമായ സൽസബീൽ അരുവിയിൽ നിന്ന് അബ്ദുറഹ്മാൻ ഔഫിൻ അല്ലാഹു കുടിക്കാൻ കൊടുക്കട്ടെ എന്ന്